ചെറുപ്പം മുതലേ തോന്നിയിട്ടുള്ള ഒരു സംശയമാണ്, സത്യത്തിൽ എന്താണ് ഈ കൺവല്യൂഷൻ? ഹായ് ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സിസ്റ്റങ്ങളെ കുറിച്ചും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചും പറഞ്ഞു സിസ്റ്റങ്ങളുടെ. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റത്തിനെ കുറിച്ച്. അപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് LTI സിസ്റ്റംസ്, അതായത് ലീനിയർ ടൈം ഇൻവേരിയന്റ്, ആ സിസ്റ്റം വന്നിട്ട് ലീനിയർ ആണ്, അതായത് ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് സിഗ്നൽസ് അതേ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും, ആൻഡ് ടൈം ഇൻവേരിയന്റ്, ഇൻപുട്ടിൽ ടൈമിൽ ഷിഫ്റ്റ് ചെയ്താൽ ഔട്ട്പുട്ടിൽ അതേപോലെ തന്നെ ടൈം ഷിഫ്റ്റ് ഉണ്ടാവും. ഈ LTI സിസ്റ്റംസ് എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ, അതായത് ഇമ്പൾസ് റെസ്പോൺസും സ്റ്റെപ്പ് റെസ്പോൺസും, കഴിഞ്ഞ രണ്ട് വീഡിയോയിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വാക്കുകളാണ് ഈ ഇമ്പൾസ് റെസ്പോൺസ് എന്നൊക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഇത് കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിനും ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിനും നമ്മൾ നോക്കും. അതിനുശേഷം സിസ്റ്റങ്ങളുടെ സ്റ്റെബിലിറ്റിയും കോസാലിറ്റിയും, ഇത് നമ്മൾ ഇപ്പോൾ ഈ പഠിക്കുന്ന കോൺസെപ്റ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, എങ്ങനെ മാത്തമാറ്റിക്കലായിട്ട് കണ്ടുപിടിക്കാം. ഈ ഇമ്പൾസ് റെസ്പോൺസ് പറയുമ്പോഴാണ് നമ്മൾ കൺവല്യൂഷൻ എന്താണെന്ന് പറയുന്നത്. ആൻഡ് ഈ കൺവല്യൂഷൻ സമ്മും കൺവല്യൂഷൻ ഇന്റഗ്രലും എല്ലാം വെച്ചിട്ട് നമ്മൾ ഈ കോസാലിറ്റിയും സ്റ്റെബിലിറ്റിയും എല്ലാം ഡിസ്ക്രൈബ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ട് ടോപ്പിക്കാണ് കോറിലേഷനും ഓർത്തോഗണാലിറ്റി. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സിഗ്നൽസ് എത്ര റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ എത്ര സിമിലർ ആണ്. ഓർത്തോഗണാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, എത്ര ഇൻഡിപെൻഡൻ്റ് ആണ് രണ്ട് സിഗ്നൽസ്. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഒരു സിസ്റ്റം ഉണ്ടെന്ന് കരുതുക, ഫോർ എക്സാമ്പിൾ ആ സിസ്റ്റത്തിൻ്റെ പേര് A എന്നിരിക്കട്ടെ. നിങ്ങൾ അതിലേക്ക് ഒരു XT എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഇൻപുട്ട് ചെയ്താൽ YT എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. നമ്മൾ പറഞ്ഞല്ലോ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ പോലെയാണ്, അല്ലെങ്കിൽ സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ്റെ ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ് ഒരു സിസ്റ്റം. അപ്പോൾ സിസ്റ്റത്തിന് നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ബോക്സ് ആയിട്ട് കരുതാം, എന്നിട്ട് ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ വേറൊരു ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടും. അപ്പോൾ ഈ സിഗ്നലിലേക്ക് സപ്പോസ് നമ്മൾ നമ്മുടെ ഇമ്പൾസ് ഫംഗ്ഷനാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു 0 മാത്രം 1 എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതാണ് ഇമ്പൾസ് ഫംഗ്ഷൻ, വേറൊരു പോയിന്റിലും സിഗ്നൽ ഉണ്ടാവില്ല. ഈ ഇമ്പൾസ് ഫംഗ്ഷൻ നമ്മൾ ഇന്ന് ഇൻപുട്ടായിട്ട് കൊടുത്തു, അപ്പോൾ ഒരു ഔട്ട്പുട്ട് കിട്ടുമല്ലോ. നോ മാറ്റർ വാട്ട് ദ ഫംഗ്ഷൻ ഇസ്, അതിനൊരു ഔട്ട്പുട്ട് കിട്ടും. അതിന് നമുക്ക് HT എന്ന് ഡിനോട്ട് ചെയ്യാം. ഇതേ കേസിന് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിനും ആപ്ലിക്കബിൾ ആണ്. Δn കൊടുത്താൽ നമുക്ക് HN എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ടൈം ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഈ ആക്ച്വലി ഈ HT എന്ന് പറയുന്ന ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഈ HN എന്ന് പറയുന്ന ഫംഗ്ഷനെ ഈ സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്നാണ് പറയുന്നത്. എന്താണ് ഇമ്പൾസ് റെസ്പോൺസ്? നമ്മൾ ഇമ്പൾസ് ഫംഗ്ഷൻ സിസ്റ്റത്തിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഇമ്പൾസ് റെസ്പോൺസ്, അതായത് ആ സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ്. ഇമ്പൾസ് ഫംഗ്ഷൻ കൊടുത്താൽ എന്താണ് കിട്ടുന്നത്? അതാണ് എൻ്റെ ഇമ്പൾസ് റെസ്പോൺസ്. ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ഈ ഇമ്പൾസ് റെസ്പോൺസ് നമ്മൾ പറയാൻ ഉള്ള കാര്യം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി എന്താണ് ഇവിടെ, അത് നമുക്കിപ്പോൾ പറയാം. ഓക്കെ, സോ കൺസിഡർ ഒരു ഫംഗ്ഷൻ, ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് ആ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിന് വിചാരിക്കുക. ഇപ്പോൾ -2 മുതൽ 3 വരെ അതിന് വാല്യൂസ് ഉണ്ട്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് ഇവിടെ -1, ഇവിടെ 1, -1 1, 0 അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 2, 1 അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1/2, 2 അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് -1/2, 3 അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1.5. സപ്പോസ് ഇങ്ങനെ ഒരു സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിന് നമുക്ക് ഒരു എക്സാക്ട് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാം? നമുക്ക് ഇതിനെ ഒരു സം ഓഫ് ഡിലേഡ് ഇമ്പൾസസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. സം ഓഫ് ഡിലേഡ് ഇമ്പൾസസ് എന്ന് വെച്ചാൽ എന്താ, ഇത് ഓരോന്നും ഓരോ ഇമ്പൾസ് ഫംഗ്ഷൻ്റെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള സിഗ്നലാണ്. അതായത് സാധാരണ ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 to 1, അതിന് നമ്മളിപ്പോൾ ആംപ്ലിറ്റ്യൂഡ് സ്കെയിൽ ചെയ്തു 2 × Δt എന്ന് പറഞ്ഞു. 2 Δt എന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വന്നിട്ട് 2 ആയിരിക്കും. ആൻഡ് ഇതിന് എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഇമ്പൾസ് ഫംഗ്ഷന് എനിക്ക്
ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടു ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് വൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടോട്ടൽ ക്വാണ്ടിറ്റി സീറോ ആകുന്ന സ്ഥലത്തായിരിക്കും ഈ സീറോ ആകുന്ന സ്ഥലത്തുള്ള സിഗ്നലിൻ്റെ ആ വാല്യൂ വരുന്നത്. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി സീറോ എന്നത് മൈനസ് വൺ ഇല്ല. അപ്പോൾ ടു ഇൻറ്റു ഡെൽറ്റ ടി മൈനസ് ടി പ്ലസ് വൺ എന്ന് പറയുന്നത് ആ ഇമ്പൾസ് കുറച്ച് ഡിലേഡ് അഡ്വാൻസ്ഡ് ആയിരിക്കും. അതുപോലെ ഒരു സെറ്റ് ഓഫ് ഡിലേഡ് ഇമ്പൾസ് ഫംഗ്ഷൻസ് ആയിട്ട് നമുക്ക് ഈ ടോട്ടൽ സിഗ്നലിനെ റെപ്രസെൻ്റ് ചെയ്യാം. അതെങ്ങനെയാണ് അപ്പോൾ ചെയ്യുന്നത് അത് നമുക്ക് നോക്കാം. അപ്പോൾ സപ്പോസ് ദിസ് സിഗ്നൽ ഈസ് എക്സ് ഓഫ് എൻ. സോ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്സ് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് വൺ ടൈംസ് ഡെൽറ്റ എൻ പ്ലസ് ടു. അതായത് ഡെൽറ്റ എൻ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ മൈനസ് ടുവിൽ മൈനസ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മൈനസ് വൺ ആണ്. അപ്പം അതായത് ഈ ഒരു ഇമ്പൾസ് മാത്രം അത് പ്ലസ് ഈ കേസ് എന്താണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വൺ ആണ്. അപ്പോൾ വൺ ഇൻറ്റു അതിൻ്റെ ഇമ്പൾസ് സിഗ്നലിൽ വരുന്നത് ഡെൽറ്റ എൻ പ്ലസ് വൺ. അതായത് മൈനസ് വണ്ണിൽ ആംപ്ലിറ്റ്യൂഡ് വൺ ഉള്ള ഒരു ഇമ്പൾസ് അതാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പ്ലസ് ഇതിൻ്റെ തേർഡ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ടു ആണ്. ടു ടൈംസ് ഡെൽറ്റ എൻ. അതിന് ഡിലേയും അഡ്വാൻസും ഒന്നുമില്ല, സീറോയിൽ തന്നെയാണ്. ടു ടൈംസ് ഡെൽറ്റ എൻ എന്ന് പറയുമ്പോൾ ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ടു ടൈംസ്. പ്ലസ് അടുത്തതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഹാഫ് ആണ്. അപ്പോൾ ഹാഫ് ടൈംസ് വൺ സെക്കൻഡ് ഡിലേഡ് ആണ്. അപ്പോൾ ഡെൽറ്റ എൻ മൈനസ് വൺ പ്ലസ് മൂന്ന് ടുവിലുള്ളതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മൈനസ് ഹാഫ് ആണ്. അപ്പോൾ മൈനസ് വൺ ബൈ ടു ടൈംസ് ഡെൽറ്റ എൻ മൈനസ് ടു പ്ലസ് ത്രീയിലുള്ളതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വൺ പോയിൻറ്റ് ഫൈവ് ആണ്. അപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ടൈംസ് ഡെൽറ്റ എൻ മൈനസ് ത്രീ. ഇതാണ് ഈ എൻറ്റയർ സിഗ്നലിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. നമ്മൾ അതിനെ ഒരു സീരീസ് ഓഫ് ഇമ്പൾസസിൻ്റെ സം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ടൈം ഷിഫ്റ്റിംഗ് ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ഉണ്ട്. അതെല്ലാം വെച്ചിട്ട് നമ്മൾ ഈ ഒരു എൻറ്റയർ സിഗ്നലിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പം ഇതിപ്പോൾ എന്തിനാണ് ഇവിടെ പറയാൻ കാര്യം? ഇതിപ്പോൾ പറയാൻ കാര്യം എന്താ വെച്ചാൽ, ഇത് ലീനിയർ ആൻഡ് ടൈം ഇൻവേരിയൻറ്റ് സിഗ്നൽ ആണെങ്കിൽ ഇതൊരു സിസ്റ്റത്തിലേക്ക് കടത്തി വിട്ടാൽ നമുക്ക് അതേപോലെ തന്നെയുള്ള ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് ടൈം ഷിഫ്റ്റഡ് സിഗ്നൽസ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഡെൽറ്റ എൻ ഒരു സിസ്റ്റത്തിലൂടെ കടത്തി വിട്ടു, അപ്പോൾ നമുക്ക് കിട്ടുന്നത് എച്ച് ഓഫ് എൻ ആണെങ്കിൽ, ഇപ്പോൾ എ ഇൻറ്റു ഡെൽറ്റ എൻ മൈനസ് കെ പ്ലസ് ബി ഇൻറ്റു ഡെൽറ്റ എൻ മൈനസ് എൽ, ഇത് നമ്മൾ അതേ സിസ്റ്റത്തിലൂടെ കടത്തി വിട്ടാൽ, ഇഫ് ദി സിസ്റ്റം ഇസ് ലീനിയർ ടൈം ഇൻവേരിയൻറ്റ്, നമുക്ക് എ ഇൻറ്റു എച്ച് ഓഫ് എൻ മൈനസ് കെ പ്ലസ് ബി ഇൻറ്റു എച്ച് ഓഫ് എൻ മൈനസ് എൽ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടും. കാരണം എന്താ, ഈ സിസ്റ്റം ലീനിയർ ടൈം ഇൻവേരിയൻ്റ് ആണ്. നമ്മളൊരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് സിഗ്നൽസ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതേ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഔട്ട്പുട്ട്സ്, അതായത് ഇപ്പോൾ ഡെൽറ്റ എന്നിൻ്റെ ഔട്ട്പുട്ട് എച്ച് ഓഫ് എൻ ആണെങ്കിൽ ഒരു ലീനിയർ കോമ്പിനേഷൻ, അതായത് ഇപ്പോൾ എ ഇൻറ്റു എ എക്സ് വൺ പ്ലസ് എ എക്സ് വൺ ടി പ്ലസ് ബി എക്സ് ടു ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എ വൈ വൺ ടി പ്ലസ് ബി വൈ ടു ടി എന്ന് തന്നെ കിട്ടും. ആൻഡ് ഇപ്പോൾ എക്സ് ഓഫ് ടി മൈനസ് ടു എന്ന് പറയുന്നത് ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വൈ ഓഫ് ടി മൈനസ് ടു എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡെൽറ്റ എൻ മൈനസ് കെ എന്ന് വരുമ്പോൾ അവിടെ എച്ച് ഓഫ് എൻ മൈനസ് കെ എന്ന് വരും. ഇതാണ് ബേസിക്കലി ഒരു ലീനിയർ ടൈം ഇൻവേരിയൻ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇതുപോലുള്ളൊരു ലീനിയർ ടൈം ഇൻവേരിയൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഡെൽറ്റ എൻ കൊടുത്തു, അപ്പോൾ നമുക്ക് ഒരു എച്ച് ഓഫ് എൻ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടി. ഡെൽറ്റ എൻ മൈനസ് കെ ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എച്ച് ഓഫ് എൻ മൈനസ് കെ കിട്ടും. ഇനി നമ്മളൊരു ലീനിയർ കോമ്പിനേഷൻ കൊടുത്തു. ഇപ്പോൾ എ വൺ ഡെൽറ്റ എൻ മൈനസ് കെ, ഡെൽറ്റ എൻ മൈനസ് കെ വൺ
പ്ലസ് എ ടു ഡെൽറ്റ എൻ മൈനസ് കെ ടു. ഇങ്ങനെ കൊടുത്താൽ നമുക്ക് എ വൺ എച്ച് ഓഫ് എൻ മൈനസ് കെ വൺ പ്ലസ് എ ടു എച്ച് ഓഫ് എൻ മൈനസ് കെ ടു. ഒരു ലീനിയർ ടൈം ഇൻവേഷൻ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഇതുപോലുള്ളൊരു ഇൻപുട്ട് കൊടുത്താൽ ഇതേ ഇതുപോലുള്ളൊരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ സപ്പോസ് ഇതിപ്പോൾ രണ്ട് ടേംസ് അല്ലേ ഉള്ളൂ. സപ്പോസ് നമ്മുടെ സിഗ്നലിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു സിഗ്നൽ റെപ്രസെൻ്റ് ചെയ്തു, ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ നമ്മളൊരു കമ്പോണൻസിൻ്റെ സം ആയിട്ട് നമ്മൾ എഴുതി, അതിന് ഇൻഫിനിറ്റ് ടേംസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ദി എൻറ്റയർ ഇൻപുട്ട് സിഗ്നൽ വിൽ കൺസിസ്റ്റ് ഓഫ് എൻ ഇൻഫിനിറ്റ് സം, ദാറ്റ് ഇസ് സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ. എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ കെ പൊസിഷനിലുള്ള അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ സിഗ്നലിൽ സീറോയിൽ വന്നിട്ട്, ഇപ്പോൾ സീറോയിൽ വന്നിട്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ടു, സീറോയിൽ വന്നിട്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ടു ആയിരുന്നു, മൈനസ് വണ്ണിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വൺ ആയിരുന്നു. അങ്ങനെ എക്സ് ഓഫ്, അപ്പോൾ എക്സ് ഓഫ് മൈനസ് വൺ എന്ന് പറയുന്നത് വൺ ആയിരിക്കും, എക്സ് ഓഫ് സീറോ എന്ന് പറയുന്നത് ടു ആയിരിക്കും. ഈ എക്സ് ഓഫ് കെ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഇൻ ടു ഡെൽറ്റ എൻ മൈനസ് കെ, ആ ഡിലേഡ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇപ്പോൾ ഡെൽറ്റ എൻ മൈ എൻ പ്ലസ് വൺ ആണ് ഇത്. അപ്പോൾ എക്സ് ഓഫ് മൈനസ് വൺ ടൈംസ് ഡെൽറ്റ എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഇമ്പൾസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെയുള്ള ഇൻഫിനിറ്റ് സം ഓഫ് ഇമ്പൾസസ്, ഇൻഫിനിറ്റ് സം ഓഫ് ഡിലേഡ് ഇമ്പൾസസ് ആണ് ഇൻപുട്ട്. അത് നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ സം ഓഫ്, ഇപ്പോൾ ഡെൽറ്റ എക്സ് ഓഫ്, ഇപ്പോൾ ഡെൽറ്റ എൻ മൈനസ് കെ വൺ കോൺസ്റ്റൻ്റ് ടൈംസ് ഡെൽറ്റ എൻ മൈനസ് കെ വൺ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ടൈംസ് എച്ച് ഓഫ് എൻ മൈനസ് കെ വൺ ആവണമെന്നുണ്ടെങ്കിൽ ഈ കേസിൽ ആ സം വിൽ ബി ഈക്വൽ ടു കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ടൈംസ് എച്ച് ഓഫ് എൻ മൈനസ് കെ. നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ അതേ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ കമ്പോണൻ്റ് ഉണ്ടല്ലോ, ഈ എൻറ്റയർ സം, അതായത് നമ്മൾ ഈ എൻറ്റയർ സിഗ്നലിനെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ സം. ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ എക്സ് ഓഫ് എൻ. എക്സ് ഓഫ് എൻ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ. നമ്മൾ ആ ഇൻപുട്ട് സിഗ്നലിനെ, ഓക്കെ, നമ്മളിതെല്ലാം പറയുന്ന ഡിസ്ക്രീറ്റ് കേസിലാണ്. അതെന്തിനാ വെച്ചാൽ ഇപ്പോൾ നമുക്കത് കണ്ടിന്യൂസ് കേസിൽ ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കത് ജനറലൈസ് ചെയ്യാം. ഇത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് സം ഓഫ് ഡിലേഡ് ഇമ്പൾസസ് ആണ്, അല്ലെങ്കിൽ ഒരു ഇതുപോലുള്ളൊരു ഡിസ്ക്രീറ്റ് ടൈം ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ നമ്മളൊരു ഇൻഫിനിറ്റ് സം ആയിട്ട്, ഇത് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് പോകും റൈറ്റിലോട്ട് പോകും, അത് നമ്മളൊരു ഇൻഫിനിറ്റ് സം ആയിട്ട് എഴുതി, അതാണ് എക്സ് ഓഫ് എൻ. ആ എക്സ് ഓഫ് എന്നെ സിസ്റ്റത്തിലേക്ക് കൊടുത്തപ്പോൾ ഇതുപോലുള്ളൊരു ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ എക്സ് ഓഫ്, ഇപ്പോൾ ഡെൽറ്റ എന്നിന് നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോൾ എച്ച് ഓഫ് എൻ കിട്ടും. അപ്പോൾ എക്സ് ഓഫ് എന്നെ നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുത്താൽ എന്താ കിട്ടേണ്ടത്? അതിൻ്റെ ഔട്ട്പുട്ട് വൈ ഓഫ് എൻ ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്തിനാ വെച്ചാൽ, ഈ ഔട്ട്പുട്ട് വൈ ഓഫ് എന്നും ഈ ഇൻപുട്ട് എക്സ് ഓഫ് എന്നും ഈ ഇമ്പൾസ് റെസ്പോൺസും തമ്മിലുള്ള ബന്ധം പറയാനാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത്. അതായത് ഈ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സിസ്റ്റത്തിനകത്ത് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ. ഈ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്ച്വലി ഏത് ഇൻപുട്ടും അതിൻ്റേതായ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ടുമായിട്ടും റിലേറ്റഡ് ആണ്. അത് പറഞ്ഞു വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇത് ഡിറൈവ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് നോക്കാം, ഈ വൈ ഓഫ് എൻ ഈസ് ഈക്വൽ ടു ദിസ് ക്വാണ്ടിറ്റി. ഓക്കെ, സോ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ടൈംസ് എച്ച് ഓഫ് എൻ മൈനസ് കെ. സോ നമുക്ക് ഏതൊരു ഫംഗ്ഷൻ്റെ, നമുക്ക് ഏതൊരു ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടും അതിൻ്റെ ഇൻപുട്ടും ആ സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു സിസ്റ്റം തന്നു, ആ സിസ്റ്റത്തിൻ്റെ ഒരു ഇൻപുട്ട് തന്നു, എക്സ് ഓഫ് ടി കിട്ടി, നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വൈ ഓഫ് ടി കണ്ടുപിടിക്കണം. അപ്പോൾ ഈ വൈ ഓഫ് ടിയും എക്സ് ഓഫ് ടിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് വന്നിട്ട് ആദ്യം ഇതിലേക്ക് നമുക്ക് ഇമ്പൾസ് ഫംഗ്ഷൻ കൊടുത്തു നോക്കാം.
അപ്പം നമുക്കൊരു റെസ്പോൺസ്, ഇമ്പൾസ് റെസ്പോൺസ് കിട്ടും, അതാണ് എച്ച് ഓഫ് ടി. ഈ എച്ച് ഓഫ് ടിയും എക്സ് ഓഫ് ടിയും കൺവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്താൽ നമുക്ക് വൈ ഓഫ് ടി എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അതാണ് ഈ രണ്ട്, ഈ മൂന്ന് വാല്യൂസ് തമ്മിൽ, ഈ മൂന്ന് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ. അങ്ങനെയാണ് ഈ കൺവല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ കണ്ടിട്ടുണ്ടോ, വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി. അതാണ് ഈ ഇമ്പൾസ് റെസ്പോൺസും ഒരു സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ. ഇത് ഇവിടെ ഡിസ്ക്രീറ്റ് കേസിനാണ് പറയുന്നത്. ഡിസ്ക്രീറ്റ് കേസിൽ നമുക്ക് ഈസി ആയിട്ടൊരു സം ആയിട്ട് പറയാം. കാരണം എന്താ, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഇമ്പൾസ്, ഡിലേഡ് ഇമ്പൾസ് റെസ്പോൺസസേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റ് സം ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസാണെങ്കിൽ, സപ്പോസ് ഇതാണ് ഒരു സിഗ്നലെന്ന് വിചാരിക്കുക, ഇങ്ങനെയാണ് ഒരു സിഗ്നലെന്ന് വിചാരിക്കുക, നമുക്ക് അതിനെ വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു സ്മോൾ സ്റ്റെപ്സ് സച്ച് ദാറ്റ് ഈച്ച് സ്റ്റെപ്പ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എൻ ഇമ്പൾസ്. ഇത് ഒരു കാൽക്കുലസിലെ ഒരു കോൺസെപ്റ്റാണ്. നമുക്ക് ഒരു ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറേ ഒരു ഡിസ്ക്രീറ്റ് ടൈം ഫംഗ്ഷൻ പറയുമ്പോൾ നമുക്ക് കുറേ ഇമ്പൾസസ് ഉണ്ട് ഇതുപോലെ. അതുപോലെ നമുക്ക് ഒരു ഫംഗ്ഷനെ ചെറിയ ചെറിയ, ഒരു കണ്ടിന്യൂസ് ടൈം ഫംഗ്ഷൻ നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്സ് ആക്കുക. അപ്പോൾ ഓരോ സ്റ്റെപ്പും ഡെൽറ്റ തിക്നെസ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് അതിനെ ഒരു ഇമ്പൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുക ആൻഡ് അതിൻ്റെ സം എടുക്കുക. അപ്പോൾ സോ വെൻ ഡെൽറ്റ ടെൻസ് ടു സീറോ, ഈ തിക്നെസ് ഇൻഫിനിറ്റ്ലി സ്മോൾ ആകുമ്പോൾ, ഇൻഫിനിറ്റസിമലി സ്മോൾ ആകുമ്പോൾ, ഇറ്റ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ഓർ ഇറ്റ് ബിക്കംസ് എൻ ഇമ്പൾസ്, എ സെർട്ടൺ ഇമ്പൾസ് അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു ചെറിയ 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 ഇമ്പൾസസിൻ്റെ ഒരു ഇൻഫിനിറ്റ് സം കിട്ടും. അപ്പോൾ ഈ സം എന്നുള്ളത് ഒരു ഇൻറ്റഗ്രലായിട്ട് കൺവേർജ് ചെയ്യും. അതാ അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് കേസിൽ കൺവല്യൂഷൻ പറയുമ്പോൾ അത് ഇൻറ്റഗ്രേഷൻ വരുന്നത്. നമ്മൾ ആക്ച്വലി സമ്മ് ചെയ്യുന്നേ ഉള്ളൂ, ആ ഡിസ്ക്രീറ്റ് കേസിൽ പറയുന്ന അതേപോലെ തന്നെ. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, കണ്ടിന്യൂസ് ടൈം കേസിൽ ഡെൽറ്റ ടി കൊടുക്കുമ്പോൾ എച്ച് ഓഫ് ടി കിട്ടുന്നു. ഇപ്പോൾ അത് ഞാൻ ഡെൽറ്റ ടി മൈനസ് ടോ എന്നാക്കുവാണെങ്കിൽ എനിക്ക് എച്ച് ഓഫ് ടി മൈനസ് ടോ കിട്ടും. കാരണം ഈ സിസ്റ്റം ലീനിയർ ആൻഡ് ടൈം ഇൻവേരിയൻ്റ് ആയതുകൊണ്ട് ടൈം ഇൻവേരിയൻസ് വന്നാൽ അതേപോലെ തന്നെ ഔട്ട്പുട്ടിൽ വേരി ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ്. ഇനി ഞാൻ ഇതിനെ ഒരു കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു ലീനിയർ സം എടുത്തു. ഇപ്പോൾ എക്സ് ഓഫ് ടോ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഡെൽറ്റ ടി മൈനസ് ടോ, എക്സ് ഓഫ് ടോ ഇൻ ടു ഡെൽറ്റ ടി മൈനസ് ടോ ആണ് ഞാൻ ഇതിലേക്ക്, സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് അതേപോലെ തന്നെ ലീനിയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും, എക്സ് ഓഫ് ടോ ഇൻ ടു എച്ച് ഓഫ് ടി മൈനസ് ടു. ഇത് വന്നിട്ട് ആ സിഗ്നലിലുള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ സമ്മാണ്. സോ നമ്മൾ ഈ സമ്മ് എല്ലാ ചെറിയ റെക്റ്റാങ്കിൾസിനും എടുത്തിട്ട് ആ ഡെൽറ്റേൻ്റെ വാല്യൂ ടെൻസ് ടു സീറോ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ ടൈംസ് ഡെൽറ്റ ടി മൈനസ് ടോ ഡി ടോ ഗിവ്സ്. ഈ ഒരു സിഗ്നല് നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ ഇൻ ടു എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ ഇതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ, നമ്മളിപ്പോൾ ആദ്യത്തെ കേസിൽ പറഞ്ഞതുപോലെ, ഡിസ്ക്രീറ്റ് കേസിൽ പറഞ്ഞ പോലെ ഇതാണ് ആ എൻറ്റയർ ഇൻപുട്ട് സിഗ്നൽ. നമ്മളത് ഒരു സം ഓഫ് ഇമ്പൾസസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇപ്പോൾ സി ഒരു ഇതുപോലൊരു വേവ് ഉണ്ട്, ഞാൻ അതിന് വന്നിട്ട് ഇത് കുറേ ചെറിയ വരകളാക്കി, എന്നിട്ട് ആ വര മൊത്തം ഓരോ ചെറിയ ലൈൻസ് ആക്കി, എന്നിട്ട് ആ ലൈൻസ് എല്ലാം ഞാൻ ആഡ് ചെയ്യുവാണ്. അപ്പം എനിക്ക് ആ ഫംഗ്ഷൻ തന്നെ കിട്ടില്ലേ? അതായത് ഒരു ആപ്പിൾ എടുത്തിട്ട് ഞാൻ 100 ചെറിയ കഷ്ണമായിട്ട് മുറിച്ചു, എന്നിട്ട് ആ കഷ്ണമെല്ലാം ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ ആ ആപ്പിൾ തന്നെയല്ലേ? അപ്പം എനിക്ക് ആപ്പിൾ എന്ന് പറയുന്നതിന് പകരം ആപ്പിളിൻ്റെ 100 ചെറിയ കഷ്ണം എന്ന് പറയാം. കാരണം അത് ചേർത്ത് വെച്ചാൽ ഒരു ആപ്പിൾ തന്നെയാണ്. അപ്പം ഞാൻ ഇതെന്ന് വെച്ചാൽ ഈ എക്സ് ഓഫ് ടോ ഡെൽറ്റ ടി മൈനസ് ടോ ഡി ടോ എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ 100 കഷ്ണങ്ങളാണ്. അത് ഇൻറ്റഗ്രൽ ചെയ്യുമ്പോൾ അത് ആപ്പിളാവും. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന
ഇൻപുട്ട് സിഗ്നൽ എക്സ് എഫ് ടി. അപ്പോൾ ആ സിസ്റ്റം തരുന്ന എന്തായിരിക്കണം? വൈ എഫ് ടി ആയിരിക്കണം തരേണ്ടത്. അപ്പോൾ സോ ദിസ് ക്വാണ്ടിറ്റി ഈക്വൽസ് വൈ എഫ് ടി. അപ്പോൾ സോ വാട്ട് വി ക്യാൻ കൺക്ലൂഡ് ഇസ് വൈ എഫ് ടി ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് എഫ് ടോ എച്ച് എഫ് ടി മൈനസ് ടോ ഡി ടോ. അപ്പോഴും നമുക്ക് കിട്ടുന്ന എന്താ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഫംഗ്ഷൻ എക്സ് ഓഫ് ടി, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഫംഗ്ഷൻ വൈ ഓഫ് ടി. ആ സിസ്റ്റത്തിൽ, ആ സിസ്റ്റം എ ആണെങ്കിൽ അതിൽ ഇമ്പൾസ് ഇമ്പൾസ് ഫംഗ്ഷൻ കൊടുത്താൽ കിട്ടുന്ന ആൻസർ അല്ലെങ്കിൽ കിട്ടുന്ന സിഗ്നൽ എച്ച് എഫ് ടി, ഈ മൂന്നും തമ്മിലുള്ള ഒരു റിലേഷനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ യൂസ് എന്താ, അല്ലെങ്കിൽ ഇത് എന്തിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ ഈ കൺവല്യൂഷൻ? അപ്പോൾ സോ കണ്ടിന്യൂസ് കേസിൽ കൺവല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഓപ്പറേഷനാണ്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താ, അല്ലെങ്കിൽ കൺവല്യൂഷൻ നമ്മൾ ചെയ്യുന്നത് എന്തിനാ? ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്, സപ്പോസ് നിങ്ങൾക്ക് ഒരു അൺനോൺ ആയിട്ടുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോൾ അതിലേക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും തന്നിട്ടുണ്ട് വൈ എഫ് ടി. നിങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് അറിയാം. അപ്പം ആക്ച്വലി എന്ത് ഫംഗ്ഷനാണ് കൊടുത്തത്, ആ എക്സ് എഫ് ടി എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ചില നീറ്റ് ട്രിക്സ് ഒക്കെ ഉണ്ട്, കൺവല്യൂഷനും ഇമ്പൾസ് റെസ്പോൺസും വെച്ച് ഒരു സിസ്റ്റത്തിനെ പഠിക്കാനായിട്ട്. ബേസിക്കലി ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സിസ്റ്റത്തിന്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന് നമ്മൾ പഠിച്ചിട്ടുള്ള എലമെൻ്ററി സിഗ്നൽസ് വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഈ ഇമ്പൾസ് റെസ്പോൺസ് യൂസ് ചെയ്യുന്നത്. ഈ പോയിന്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ എത്രയാണെന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു സിസ്റ്റം, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, നമുക്ക് അറിയാവുന്ന എലമെൻ്ററി സിഗ്നൽസ്, അതായത് ഇമ്പൾസ്, സ്റ്റെപ്പ്, ഇമ്പൾസ്, സ്റ്റെപ്പ് ഇതുപോലെയുള്ള ചെറിയ എലമെൻ്ററി സിഗ്നൽസ് വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇമ്പൾസ് റെസ്പോൺസ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എന്താ ചെയ്തത്, ഇമ്പൾസ് റെസ്പോൺസ് വെച്ച് ഏതൊരു ഔട്ട്പുട്ടിനെയും ഇൻപുട്ടിനെയും റിലേറ്റ് ചെയ്തു. അത് വെച്ച് നമുക്ക് സിസ്റ്റങ്ങളെ വളരെ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാം സിസ്റ്റങ്ങളുടെ. ആൻഡ് വി ക്യാൻ ഡിഫൈൻ ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു ദി ഇമ്പൾസ് റെസ്പോൺസ് ആൻഡ് ദി കൺവല്യൂഷൻ ഇൻറ്റഗ്രൽ. ഓക്കെ, അതിനു മുമ്പ് സത്യത്തിൽ അപ്പോൾ ഈ കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, നമ്മൾ ഇക്വേഷൻ ഒക്കെ പറഞ്ഞു, പ്രോബ്ലം ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു. സത്യത്തിൽ കൺവല്യൂഷൻ എന്ന് പറഞ്ഞതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താ, അത് ഞാൻ നിങ്ങൾക്കൊരു പിക്ച്, ഒരു ആനിമേഷൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ കണ്ടാലും, ഇത് കണ്ടാലും നമുക്ക് മനസ്സിലാവും. കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മുടെ സെക്കൻഡ് സിഗ്നൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്യുവാണ്. അപ്പം ഈ ഓവർലാപ്പ് വരുന്ന ഏരിയയിലുള്ള എമൗണ്ട് ഓഫ് ഏരിയ ആണ് ഈ കൺവല്യൂഷൻ ചെയ്ത് കിട്ടുന്ന സിഗ്നലിൻ്റെ വാല്യൂ. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ ബ്ലൂ സിഗ്നലിൽ ഈ റെഡ് സിഗ്നൽ ഓവർലാപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഓവർലാപ്പ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഏരിയ കുറവാണ്, അത് മാക്സിമം ഓവർലാപ്പ് ആകുമ്പോൾ ഏരിയ മാക്സിമം ആയി. അത് ഇതിന് തിരിച്ച് അങ്ങോട്ട് റൈറ്റിലോട്ട് പോകുമ്പോൾ ആ ഓവർലാപ്പിംഗ് ഏരിയ കുറഞ്ഞു കുറഞ്ഞു വരും. ഈ ഓവർലാപ്പിംഗ് ഏരിയ ആണ് ഈ യെല്ലോ പോർഷനായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സി, ഇപ്പോൾ ഈ യെല്ലോ കൂടി 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 വരുന്നു, ഇപ്പോൾ യെല്ലോ മാക്സിമം ആയി, ഇപ്പോൾ യെല്ലോ കുറഞ്ഞു 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 വരുന്നു. ആ ഏരിയേൻ്റെ വാല്യൂവിനെ നമ്മൾ പ്ലോട്ട് ചെയ്താൽ, ആ മാക്സിമം ഓവർലാപ്ഡ് ഏരിയ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ ഇതുപോലെ കൂടി 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 വരും, കൂടി കൂടി വരുന്നു, ഒരു പോയിന്റിൽ മാക്സിമം ആവുന്നു, അതിനുശേഷം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് സീറോ ആവുന്നു, പിന്നെ ഓവർലാപ്പിംഗ് ഏരിയ ഇല്ല. അപ്പോൾ ആ ഏരിയേൻ്റെ എമൗണ്ട് ആണ്, അല്ലെങ്കിൽ ആ ഏരിയേൻ്റെ ഓവർലാപ്പിംഗ് ഏരിയയുടെ മെഷറാണ് ഈ കൺവല്യൂഷൻ സം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ടും പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേറെ ഫംഗ്ഷൻ സിസ്റ്റങ്ങളുടെ വേറെ കുറച്ച് പ്രോപ്പർട്ടി നമുക്ക് ഈ കൺവല്യൂഷൻ സമം ഇമ്പൾസ് റെസ്പോൺസും എല്ലാം വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് കോസാലിറ്റി ആണ്. നമ്മൾ ഇന്നലെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ് കോസാലിറ്റി എന്താണ്. നമ്മൾ ഒരു എക്സ് എഫ് എൻ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വിൽ ഡിപ്പെൻഡ് ഓൺലി അപ്പോൺ ദി ഇൻപുട്ട് അറ്റ് ദി കറന്റ് ടൈം ആൻഡ് ഓൾ ദി പാസ്റ്റ് സിഗ്നൽസ്. അതായത് ഇപ്പോൾ ഞാൻ എക്സ് എഫ് ടി കൊടുത്താൽ കിട്ടുന്ന വൈ എഫ് ടി എന്ന് പറയുന്ന സിഗ്നല്
it should only depend on the current value of the signal and all the past values of the signal. This is how you describe a causal system. Future values anticipate cheyyunnillengil aa system causal aanu. അഥവാ ഫ്യൂച്ചർ വാല്യൂസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോൺ കോസൽ ആണ്. അപ്പോൾ സോ ഹൗ ഡു യു ഡിസ്ക്രൈബ് എ കോസൽ സിസ്റ്റം വിത്ത് റെസ്പെക്ട് ടു ദി ഇമ്പൾസ് റെസ്പോൺസ്? സോ കൺസിഡർ എ സിസ്റ്റം സച്ച് ദാറ്റ് ദി ഇൻപുട്ട് ഫംഗ്ഷൻ ഇസ് എക്സ് ഓഫ് ടി, ദി ഔട്ട്പുട്ട് ഇസ് വൈ ഓഫ് ടി, ആൻഡ് ദി ഇമ്പൾസ് റെസ്പോൺസ് ഇസ് എച്ച് ഓഫ് ടി. സോ ഇഫ് എ സിസ്റ്റം ഇസ് കോസൽ, h of t should be equal to 0 when t is less than 0. Or if you are considering a discrete time signal, a discrete time system, h of n, the impulse response for the discrete time system, should be equal to 0 for all n less than 0. Ini n less than 0 ne ee impulse response is 0 allengil aa system causal alla. അപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് ടി അല്ലെങ്കിൽ എച്ച് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു സിഗ്നൽ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തരികയാണ്, ഇപ്പോൾ ഒരു സിഗ്നൽ തന്നു, ഇതാണ് അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി. ഈസ് ദി സിസ്റ്റം കോസൽ ഓർ നോട്ട്? ദിസ് സിസ്റ്റം ഇസ് നോൺ കോസൽ, കാരണം ടി ലെസ് ദാൻ സീറോന് ഇത് ഈ ആക്സിസ് ആണല്ലോ ടി. ഈ ടി ലെസ് ദാൻ സീറോന് എച്ച് ഓഫ് ടീൻ്റെ വാല്യൂ നോൺ സീറോ ആണ്. സോ ദിസ് സിസ്റ്റം ഇസ് നോട്ട് കോസൽ. അല്ല, വേറൊരു ഫംഗ്ഷൻ തരുവാണ്, വേറൊരു ഇമ്പൾസ് റെസ്പോൺസ് തരുവാണ്. ഓക്കെ, സോ ദിസ് ഇസ് എ ന്യൂ അനദർ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് അനദർ സിസ്റ്റം. ഈസ് ദിസ് സിസ്റ്റം കോസൽ ഓർ നോട്ട്? ദിസ് സിസ്റ്റം ഈസ് കോസൽ, കാരണം ഫോർ ടി ലെസ് ദാൻ സീറോ, സോ ദിസ് ഇസ് ടി ആൻഡ് ദിസ് ഇസ് ദ പോയിന്റ് സീറോ, ആൻഡ് ഫോർ ടി ലെസ് ദാൻ സീറോ എച്ച് ഓഫ് ടി ഇസ് സീറോ. സോ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അവിടെ വാല്യൂ ഇല്ല. സോ ദി സിസ്റ്റം ഇസ് കോസൽ. സോ അങ്ങനെയാണ് നമ്മൾ കോസാലിറ്റി ഇമ്പൾസ് റെസ്പോൺസ് വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ. ഇനി നമുക്ക് അടുത്ത കോൺസെപ്റ്റ് സ്റ്റെബിലിറ്റി ആണ്. എന്താണ് സ്റ്റെബിലിറ്റി എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് സ്റ്റെബിലിറ്റി. ഇൻപുട്ട് ഒരു റേഞ്ചിനകത്ത് ബൗണ്ടഡ് ആണെങ്കിൽ ഔട്ട്പുട്ടും ബൗണ്ടഡ് ആയിരിക്കണം. സോ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് വെച്ചാൽ, ഇൻപുട്ട് ബൗണ്ട് ചെയ്താലും ഔട്ട്പുട്ടും ബൗണ്ടഡ് ആവുന്ന സിസ്റ്റങ്ങളുടെ ഇമ്പൾസ് റെസ്പോൺസ് വിൽ ബി ആബ്സല്യൂട്ട്ലി സമ്മബിൾ. അതായത് അത് ഇൻഫിനിറ്റ് ആയിരിക്കില്ല. ദാറ്റ് ഈസ് ഫോർ എ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം കൺസിഡർ, ഫോർ എ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എച്ച് ഓഫ് കെ. അതായത് ഇമ്പൾസ് റെസ്പോൺസിൻ്റെ എല്ലാ പോയിന്റ്സിലുള്ള മോഡുലസ് സമ്മ് ചെയ്താൽ, ഇമ്പൾസ് റെസ്പോൺസിൻ്റെ എല്ലാ പോയിന്റ്സിലുള്ള മോഡുലസ് സമ്മ് ചെയ്താൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. അത് ഒരു ഇൻഫിനിറ്റ് വാല്യൂ ആയിരിക്കില്ല. സോ ഇഫ് ദിസ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്, ദ ഡിസ്ക്രീറ്റ് സിസ്റ്റം ഇസ് സ്റ്റേബിൾ. ആൻഡ് ഫോർ എ കണ്ടിന്യൂസ് സിസ്റ്റം, കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിനെ പ്രോസസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ, ദി ഇമ്പൾസ് റെസ്പോൺസ് ഷുഡ് ബി ആബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ. അതായത് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എച്ച് ഓഫ് ടോ ഡി ടോ ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ ഇൻപുട്ട് ബൗണ്ടഡ് ആണെങ്കിൽ ഔട്ട്പുട്ടും ബൗണ്ടഡ് ആവുള്ളൂ. ബിക്കോസ് ദി ഇൻപുട്ട് ഇസ് റിലേറ്റഡ് ടു the output with the relation y of t is equal to x of t convolution h of t. ഈ ഒരു റിലേഷൻ ഉള്ളതുകൊണ്ട്, ഈ ഇമ്പൾസ് റെസ്പോൺസും ഇൻപുട്ട് ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു റിലേഷൻ ഉള്ളതുകൊണ്ട്, ഇൻപുട്ട് ബൗണ്ടഡ് ആകുമ്പോൾ ഔട്ട്പുട്ട് ബൗണ്ടഡ് ആവണമെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൽ ആബ്സല്യൂട്ട്ലി സമ്മബിളും കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൽ ആബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിളും ആയിരിക്കണം ഈ സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ്. ഇനി നമുക്ക് അടുത്ത ഉള്ള രണ്ട് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കോറിലേഷനും ഓർത്തോഗണാലിറ്റിയുമാണ്. കോറിലേഷൻ എന്ന് വെച്ചാൽ രണ്ട് സിഗ്നൽസിൻ്റെ തമ്മിലുള്ള സിമിലാരിറ്റി എത്ര
ടു വാട്ട് എക്സ്റ്റെൻറ്റ് ആ ടു സിഗ്നൽസ് സിമിലർ, അതാണ് കോറിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് കോറിലേഷൻ ഉണ്ട്, ഓട്ടോ കോറിലേഷനും ഉണ്ട് ക്രോസ് കോറിലേഷനും ഉണ്ട്. ഓട്ടോ കോറിലേഷൻ എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഒരു സിഗ്നലിന് അതിൻ്റെ തന്നെ ഒരു ഡിലേഡ് വേർഷനായിട്ട് എത്രയാണ് എത്ര സിമിലർ ആണ്, അതാണ് ഓട്ടോ കോറിലേഷൻ. ക്രോസ് കോറിലേഷൻ എന്ന് വെച്ചാൽ രണ്ട് ഡിഫറൻസ് സിഗ്നൽസ് തമ്മിൽ എത്ര സിമിലർ ആണ്, അതാണ് ക്രോസ് കോറിലേഷൻ. അപ്പോൾ ഇതിനും ഈ കോറിലേഷൻ എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇൻവോൾവ് ചെയ്യുന്നത് കൺവല്യൂഷൻ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എക്സ് എന്ന് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ ആണെങ്കിൽ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് ആർ എക്സ് എക്സ് ഓഫ് ടോ എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. കാരണം ഈ എക്സ് എക്സ് വരാൻ കാരണം ആ സിഗ്നലിന് അതിനോട് തന്നെയുള്ള സിമിലാരിറ്റിയാണ് നോക്കുന്നത്, അതിനോട് തന്നെയുള്ള അതിൻ്റെ ഒരു ഡിലേഡ് വേർഷൻ്റെ സിമിലാരിറ്റി. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി, അതായത് ആ സിഗ്നല് ടൈംസ് എക്സ് ഓഫ് ടി മൈനസ് ടോ, അതായത് ആ സിഗ്നലിൻ്റെ ഒരു ഡിലേഡ് വേർഷൻ ഡി ടി. ഇതാണ് ഓട്ടോ കോറിലേഷൻ. ഇതാണ് ഓട്ടോ കോറിലേഷൻ. ഇതിന് വേറെ ഒരു ഡെഫിനേഷനിലൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം, ആർ എക്സ് എക്സ് ഓഫ് ടോ ഇസ് ഈക്വൽ ടു വൺ ബൈ ടി സീറോ, അതായത് ആ സിഗ്നലിൻ്റെ ടൈം പീരീഡ് ആണ് ടി സീറോ, മൈനസ് ടി സീറോ ബൈ ടു ടു ടി സീറോ ബൈ ടു എക്സ് ഓഫ് ടി എക്സ് ഓഫ് ടി മൈനസ് ടോ ഡി ടോ. സോറി, ഒരു തെറ്റ് പറ്റി, ഇവിടെ ഡി ടി അല്ല ഡി ടോയാണ്. എക്സ് ഓഫ് ടി മൈനസ് ടോ ഡി ടോ ആണ്, എന്നാലേ ഇത് കൺവല്യൂഷൻ പ്രോപ്പർട്ടി ആവുള്ളൂ. അപ്പോൾ ഇതാണ് ഓട്ടോ കോറിലേഷൻ്റെ ഡെഫിനേഷൻ. ഇനി നമുക്ക് ക്രോസ് കോറിലേഷൻ എന്താന്ന് നോക്കാം. ക്രോസ് കോറിലേഷൻ എന്ന് പറയുന്നത് രണ്ട് ഡിഫറൻറ്റ് സിഗ്നൽസ് തമ്മിലുള്ള സിമിലാരിറ്റി മെഷർ ചെയ്യാനാണ്. അപ്പോൾ ആർ എക്സ് വൈ, അപ്പോൾ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ് രണ്ട് ഡിഫറൻറ്റ് സിഗ്നൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രോസ് കോറിലേഷൻ ഡിനോട്ട് ചെയ്യുന്നത് ആർ എക്സ് വൈ എന്നാണ്. ആർ എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി വൈ ഓഫ് ടി മൈനസ് ടോ ഡി ടി. ഇതിനെയും നമുക്ക് ആദ്യം ഓട്ടോ കോറിലേഷൻ പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ഡെഫിനേഷൻ പറഞ്ഞതുപോലെ ഡിഫൈൻ ചെയ്യാം. ഇതാണ് ക്രോസ് കോറിലേഷൻ ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് ഫങ്ഷൻസ് എക്സ് ആൻഡ് വൈ. ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് ഈ കൺവല്യൂഷൻ പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. അപ്പം ബേസിക്കലി എന്താണ് കൺവല്യൂഷൻ എന്ന് ചോദിച്ചാൽ, രണ്ട് സിഗ്നൽ എടുക്കുന്നു, ഒരെണ്ണം കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു, രണ്ടാമത്തെ സിഗ്നൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്യുമ്പോൾ ആ ഓവർലാപ്പ് വരുന്ന ഏരിയ എത്രയാണെന്നുള്ളതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഒരു സിഗ്നലായിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അതിൻ്റെ. ഇപ്പോൾ രണ്ട് സിഗ്നൽസ് കൺവല്യൂട്ട് ചെയ്താൽ എന്താണ് കിട്ടുക? ആ കിട്ടുന്നത് ഈ ഏരിയൻ്റെ ഓവർലാപ്പിംഗ് ഏരിയൻ്റെ കർവാണ് ആ കൺവല്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ. ഇതിൻ്റെ പല തരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ആൾക്കാർ ഓൾ ഓവർ ദി ഇൻ്റർനെറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് റെഡിറ്റിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് എൻജിനീയേഴ്സ് തന്നെ ഇതിൻ്റെ എസെൻസ് എന്താണ് അല്ലെങ്കിൽ ഇത് റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നെല്ലാം ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇനി ഒരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട്, അതാണ് ഓർത്തോഗണാലിറ്റി. ഓർത്തോഗണാലിറ്റി എന്ന് വെച്ചാൽ രണ്ട് ഡിഫറൻറ്റ് സിഗ്നൽസ് ഹൗ മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ദേ ആർ, അതാണ് ഓർത്തോഗണാലിറ്റി കൊണ്ട് മെഷർ ചെയ്യുന്നത്. ഇഫ് ടു സിഗ്നൽസ് ആർ മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ് ദെൻ ദേ ആർ സെഡ് ടു ബി ഓർത്തോഗണൽ. അപ്പോൾ രണ്ട് സിഗ്നൽസ് തമ്മിൽ ഒരു ബന്ധവുമില്ല, മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ആ സിഗ്നൽസ് ഓർത്തോഗണൽ ആണെന്ന് പറയാം. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ എ ടു ബി എക്സ് ഓഫ് ടി, സപ്പോസ് ടു സിഗ്നൽസ് എക്സ് ഓഫ് ടി ആൻഡ് വൈ ഓഫ് ടി, എക്സ് ഓഫ് ടി ടൈംസ് വൈ കോംപ്ലിമെൻ്റ് ഓഫ് ടി. ഈ വൈ സ്റ്റാർ ടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ്.
ഡി ടി. ഈ ഇന്റഗ്രൽ ഈക്വൽ ടു സീറോ ആണെങ്കിൽ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ ടു സിഗ്നൽസ് ആർ ഓർത്തോഗണൽ, സോ ദേ ആർ മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ്. ഇതാണ് ഓർത്തോഗണാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ മൊഡ്യൂളിൽ നമ്മൾ ബേസിക്കായിട്ട് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ലീനിയർ ടൈം ഇൻവേരിയം സിസ്റ്റങ്ങൾക്ക് കൺവല്യൂഷൻ എന്താണെന്ന് പഠിച്ചു, അത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിനും കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിനും എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പഠിച്ചു, അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസുമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് പഠിച്ചു. ആൻഡ് വി വിൽ എക്സ്പ്ലോർ ദിസ് ലേറ്റർ. ഫോർത്ത് മൊഡ്യൂളിന് എൽ ടി സിസ്റ്റത്തിൻ്റെ അനാലിസിസ് വരുമ്പോൾ നമ്മൾ ഈ കൺവല്യൂഷനും ഈ ഇമ്പൾസ് റെസ്പോൺസും തമ്മിലുള്ള റിലേഷൻ കൂടുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിന് മുമ്പ് ഇപ്പോൾ ഈ വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് ആദ്യം പഠിക്കും. അതാണ് തേർഡ് മൊഡ്യൂൾ. അത് കഴിഞ്ഞാൽ ഈ എൽ ടി ഐ സിസ്റ്റത്തിൻ്റെ അനാലിസിസ് ആണ് ഫോർത്ത് മൊഡ്യൂളിൽ. അതാണ് മേജറായിട്ട് നമുക്ക് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ കൺവല്യൂഷൻ എന്താണെന്ന് പഠിച്ചു, ഇമ്പൾസ് റെസ്പോൺസ് എന്താണെന്ന് പഠിച്ചു, ആൻഡ് കുറച്ച് പ്രോപ്പർട്ടീസ് സ്റ്റെബിലിറ്റി കോസാലിറ്റി അതെല്ലാം ഈ കൺവല്യൂഷൻ വെച്ചിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നും നമ്മൾ പഠിച്ചു. ഇത്രയാണ് മെയിനായിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്.